ഹലോ, നമസ്കാരം. മമ്മി ആൻഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബുധനാഴ്ച ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ മഴ മാറി നിന്നു. അപ്പോൾ ഒത്തിരി പണികളുണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് തുണി കഴുകാനും ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബുധനാഴ്ചത്തെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. മുഴുവനായിട്ടൊന്നുമില്ല, ഡേ ഇൻ മൈ ലൈഫ് എന്നോ എന്താ പറയുക, കുറച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ആക്റ്റീവാക്കി വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ നിറയെ ഡാൻഡ്രഫ് ആയിട്ട് ഞാൻ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ ഡാൻഡ്രഫ് ഒക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് ഒത്തിരി എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 98% ഡാൻഡ്രഫ് എനിക്ക് മാറി. രണ്ട് പ്രാവശ്യം ഞാനത് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം അത് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്കുള്ളിലോട്ട് സ്വാഗതം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. കുറ്റങ്ങളും കുറവുകളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ്. കാലത്ത് എന്നും ഇവിടെ ചേട്ടനാണ് കേട്ടോ കുളിച്ച് വിളക്ക് കത്തിക്കണത്. അപ്പോൾ നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, നല്ല വെയിലൊക്കെ ഉദിച്ചിട്ട്. അപ്പോൾ അന്ന് ഞാൻ ഇടിയപ്പം ചെറുപയറുകറി കേട്ടോ കാലത്തുണ്ടാക്കിയത്. അപ്പോൾ തേങ്ങ അരച്ച കറിയാണ്, അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ മുറ്റം തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഭയങ്കര ഹാപ്പിയായി സത്യം പറഞ്ഞാൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് വെയിൽ ഉദിക്കുന്നത്. ഒത്തിരി തുണി കഴുകാനും ഉണക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ അരി വയ്ക്കും കേട്ടോ. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ലേ. പിന്നെ ഓയില് തീർന്നായിരുന്നു. അപ്പോൾ ഞാനത് ഒരു കുപ്പി നിറയെ എടുത്തു. പിന്നെ മറ്റേ കുപ്പിയിൽ ബാക്കിയുള്ളതും കൂടി ഊറ്റിയെടുക്കുകയാണ്. പിന്നെ കുറേ ആയിട്ടോ ഈ കുപ്പികൾ മേടിച്ചു വെച്ചിട്ടോ. അപ്പോൾ ഈ വെയിലൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കഴുകാതെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് തരുണ എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ കവറൊക്കെ കടലാസൊക്കെ പൊതിഞ്ഞു വെച്ചത് മേടിച്ചുകൊണ്ട് വരും. വന്നപ്പോഴേ അങ്ങനെ പൊതിഞ്ഞാട്ടോ കൊണ്ടുവന്നത്. അപ്പം അതൊക്കെ കഴിച്ച് അവനത് കഴുകണ്ട അമ്മയെന്നും പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തന്നാണേ. പിന്നെ അതേ പ്രില്ലിൻ്റെ ലിക്വിഡ് കുപ്പിയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടി വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും കേട്ടോ. അപ്പം എനിക്ക് ആ കുപ്പി മൊത്തം കഴുകി ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചു കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ അവോയ്ഡ് ചെയ്തു. കുപ്പിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മുളക് ഇങ്ങനെ മഴ കാരണം ഇരുന്ന് പൂത്തുപോയി. അപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നല്ല തെളിഞ്ഞ് നല്ല വെയിലൊതിച്ച് നല്ലൊരു അന്തരീക്ഷം. അപ്പം എൻ്റെ പച്ചക്കറികളൊക്കെ ഒരുവിധം കേടായിപ്പോയിട്ടോ. വെണ്ടയ്ക്കയാണത്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഇൻട്രസ്റ്റൊക്കെ പോയി. കാരണം അച്ചിങ്ങയൊക്കെ പുഴു വന്ന് കേടായിപ്പോയി, നിറയെ പുഴുവും വന്നു. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തിട്ട് പുഴുക്കൾ വന്ന് ഇങ്ങനെ തിന്നുമ്പോൾ ഭയങ്കര സങ്കടം. പിന്നെ അതൊക്കെ ഒഴിവാക്കി. കുമ്പളെങ്കിലും ഒന്നിലും കായില്ല കേട്ടോ. കുറേ ഇങ്ങനെ നിൽക്കണത് പൂവിട്ട് പൂവിട്ട്. അപ്പോൾ വേറൊരു വള്ളിയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞായിരുന്നു. ഇത് കണ്ടോ കേടായി നിൽക്കണുണ്ടോ, അത് ഉണങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഈ തുണി മൊത്തം ഞാൻ ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ഇത് അത് കസേര നിറഞ്ഞിരിക്കണം. ഒരു ലോഡ് തുണിയുണ്ട്. ഇനി അത് മൊത്തം മടക്കിയാലും മറക്കാത്ത വയ്ക്കണം. അതാണ് ഏറ്റവും ബോറടിക്കണ പണി. അപ്പോൾ അന്ന് അയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വാലാട്ടോ വറക്കൽ തരുന്നു. വാലാ ഇഷ്ടം. അപ്പോൾ അതേ അയില ഞാൻ പാലൊഴിച്ച കറിയാണ്, തേങ്ങാപ്പാലൊഴിച്ച കറിയാണ് കേട്ടോ വെച്ചത്. അപ്പം ഇങ്ങനെ വെക്കുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ കപ്പങ്ങ മെഴുക്കുരുട്ടി വെച്ചു. പൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പൂച്ചേനെ കണ്ടു. അതൊരു ദുഷ്ടത്തി പൂച്ച കേട്ടോ. അത് ആ മാവിൻ്റെ മുകളിൽ കിളികൾ രാത്രിയൊക്കെ വന്നിരിക്കുമ്പോൾ പിടിക്കാൻ വരും. ഭയങ്കര ശല്യമായി പൂച്ചേനെ കൊണ്ട്. അപ്പം അതിങ്ങനെ നോക്കിയിരിക്കണത്. ഈ അടയ്ക്കാ കുരുവിയുണ്ടോ, കുറേ നേരമായി ഇതിങ്ങനെ ആ താഴ്ന്ന കമ്പി കിടന്ന് കളിക്കണോ. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അതി അകത്തൊരു കറുത്ത പൂമ്പാറ്റ വന്ന്. അപ്പോൾ തരുണ അതിനെ പിടിച്ച്. അപ്പോൾ ഞാൻ പിടിച്ച് പറത്തി വിട്ടേക്കെന്ന് പറയും. കാരണം അവനതിനെ ഞെക്കിയൊക്കെ കൊല്ലുകയായി. അങ്ങനത്തെയൊക്കെ സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ദൈവ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നത് അവൻ തന്നെയാണ് കേട്ടോ. അവൻ തന്നെ ഉണ്ടാക്കുന്നത്, അവന് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ അവനത് ടേസ്റ്റ് കൊള്ളൂല, ഒരു രസമില്ലെന്ന് പറയും. അപ്പോൾ അവൻ തന്നെയാണ് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കണത്. പിന്നെ ഞാനും വിചാരിക്കും എന്തെങ്കിലും ചെയ്തോട്ടെ. ഞാൻ ഗ്യാസ് ഞാൻ കത്തിച്ചു കൊടുക്കും കേട്ടോ.
അല്ലെങ്കിൽ അത് ശരിക്കും കിടത്തിയൊന്നും വെക്കില്ല, അപ്പം അത് പ്രശ്നമാവുമല്ലോ, ലീക്ക് വരില്ലേ ഗ്യാസ്. പിന്നെ ഇത് പരിപാടി കത്തി മൂർച്ച മുട്ടൽ, ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണിത്. അപ്പം ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ ഇട്ടു, തരുണും ഞാനും കൂടി കുടിച്ചു. അപ്പം ഞാനാ ഇടിയപ്പവും പയറുകറിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അതാട്ടോ ഞാൻ കഴിച്ചത്. അപ്പം തരുണിന്ന് രണ്ടും ഉഴുന്നുവടയും ചായയാണ്, മിച്ചറൊക്കെ കൊണ്ടുവന്നിരുന്നു, അതൊക്കെ അവൻ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്നും രാത്രി ഇതുപോലെ വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. അപ്പം അതിനകത്ത് ജീരകവും അയമോദകവും പിന്നെ ചുക്കുവെള്ളപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പം തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പാല് ബാക്കി വന്ന് തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ആറാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു, ബാക്കി ആ തൈരിലോട്ട് ഒഴിച്ചു. അപ്പം ഞാൻ തൈരൊന്നും മേടിക്കില്ല കേട്ടോ, ഇതുപോലെ ഉറവൊഴിക്കുക ചെയ്യും. അപ്പോൾ നേരെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു, പാത്രമൊക്കെ മൊത്തം കഴുകി കിച്ചണൊക്കെ ക്ലീനാക്കി ഇട്ടു. അപ്പോൾ ആ ഭക്ഷണം തന്നെ കേട്ടോ രാത്രിയും കഴിച്ചത്. അപ്പം എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, ഗുഡ്.